നമ്മളിപ്പോൾ ബോർഡിങ്ങൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. 380 ആണ്, വളരെ കാലിയായിട്ടുള്ള ഫ്ലൈറ്റാണ്, കുറേ സീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഉറങ്ങിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് എക്സൈറ്റഡായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ക്യാരക്ടറെ കാണിച്ചു തരാം. അച്ഛൻ താച്ച എങ്ങനെയുണ്ട്, ഹാപ്പി ആണോ? അങ്ങനെ നമ്മള് ലാൻഡ് ചെയ്യുമ്പോൾ ഡിസെൻഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇട്ട ഫ്ലൈറ്റ് ആയിരുന്നു, എല്ലാരും സുഖമായിട്ട് കിടന്നു. ലൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എന്ത് പറ്റും, ഫോർ സീറ്റിൽ പോയിട്ട് എല്ലാവരും സുഖമായിട്ട് കിടന്ന് നന്നായിട്ട് ഉറങ്ങി ഫ്രഷ് ആയിട്ട് എണീറ്റു. ഇപ്പൊ ഇവിടുത്തെ ഒരു 3 മണി സമയമാണ് ആ ബീച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിന് 3 മണിക്കാണ് അവിടുന്ന് കയറിയത്. പക്ഷെ ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ 8 മണിക്ക് ഫ്ലൈറ്റ് എടുത്ത് വരുത്താം. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ സിംഗപ്പൂരൊക്കെ ലാൻഡ് ചെയ്തിട്ട് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ ചെന്നിട്ട് അവിടെ എന്തൊക്കെയാന്ന് നോക്കാം. ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, ഒരു ഹാപ്പി ഹോളിഡേയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കഴിഞ്ഞത്. ഫ്ലൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു? ആണോ അച്ഛനുണ്ടായിരുന്നു? ഉറങ്ങിയോ? 10 മണിയല്ല, അത് നാട്ടിലെ സമയം. നിങ്ങൾ ഉറങ്ങിയോ? ഉറങ്ങിയോ? നമ്മുടെ സീറ്റിംഗ് ഇങ്ങനെയായിരുന്നു എടുത്തത്. നമ്മൾ ഇവിടെ രണ്ട് ആയിരുന്നു. ഫുൾ കാലി ഫ്ലൈറ്റ് ആയിരുന്നോണ്ട് ഇവിടെ ഒക്കെ സുഖമായിട്ട് ഉറങ്ങി. ഒരുപാട് വർഷത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഫാമിലി വെക്കേഷൻ. അങ്ങനെ ഫാമിലി വെക്കേഷനെ പറ്റി എപ്പോൾ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കുക സിംഗപ്പൂർ പോകാമെന്നായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ സിംഗപ്പൂർ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ലാൻഡ് ചെയ്ത് എല്ലാവരും അറിയില്ലടോ, ചാങ്കി എയർപോർട്ടിലാണ് കേട്ടോ. ഞാൻ എത്താറുമ്പോൾ പറയണേ ബാക്കിൽ. അപ്പോൾ പോസ്റ്റൽ ഇത് വീഡിയോ ആണ്, നിങ്ങളെന്താ അറിയാണ്ടിരിക്കുന്നത്? ഒരു എങ്ങനെയുണ്ട്, ഹാപ്പിയാണോ? അച്ഛൻ ഹാപ്പിയാണോ? രംഗന്ന് ഹാപ്പിയല്ലേ? 2014 നമ്മുടെ ലാസ്റ്റ് ഫാമിലി വെക്കേഷൻ. അത് നമ്മൾ ഹോങ്കോങ്ങിലോട്ടാണ് പോയിരുന്നത്. ആ സമയത്ത് നിഷ ഉണ്ടായിരുന്നില്ല. നിഷയും കൂടെ വന്ന ശേഷമുള്ള പിന്നത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണിത്. അങ്ങനെയാണെങ്കിൽ അറൈവലിൽ എത്തിയിട്ട് ബാഗ് കളക്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇവിടെ ഇപ്പോൾ സിംഗപ്പൂർ ഇമിഗ്രേഷന് അവിടെ നമുക്കൊരു സ്മാർട്ട് ഗേറ്റ്സ് ആണ്. ഇപ്പോൾ സ്മാർട്ട് ഗേറ്റ് ആകുമ്പോൾ വിസിറ്റേഴ്സ് ആണെങ്കിൽ അവിടെ വന്നിട്ട് ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ അറൈവൽ ഇൻഫർമേഷനൊക്കെ ഫില്ല് ചെയ്യണം. അത് ഫോണിൽ വൈഫൈ ഉള്ളതുകൊണ്ട് അത് ചെയ്യാം, ഇല്ലെങ്കിൽ അവിടെ അതിനുള്ള ചെറിയ സ്ക്രീൻസ് ഇട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദുബായ് സ്മാർട്ട് ഗേറ്റ് മാതിരി തന്നെ പാസ്പോർട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുന്നു. നമ്മുടെ എന്താ പറയുക, ക്യാമറ തമ്പ് ഇത് വെച്ചിട്ട് പെട്ടെന്ന് ക്ലിയർ ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഒന്നുമല്ല ഉള്ളു, അവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വെരി സ്മാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മൾ വരുമ്പോൾ ഇമിഗ്രേഷൻ കൗണ്ടറിലെ സ്റ്റാഫൊക്കെ ആയിരുന്നതായിരുന്നു. ആ ഇങ്ങനെ അപ്പോൾ ഇനി നമ്മുടെ ബാഗൊക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അതൊക്കെയാണ് വന്നത്, ബാഗ് കളക്ട് ചെയ്യാം. ചാങ്കി എയർപോർട്ടിൻ്റെ ടെർമിനൽ 1 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജുവൽ ചാങ്കിയാണ് നമ്മുടെ ബാക്ക് ഡ്രോപ്പിൽ കാണുന്നത്. നമ്മൾ വന്നത് പെട്ടെന്ന് അതൊക്കെ കണ്ട ശേഷം ഇനി നമുക്ക് ഹോട്ടലിലോട്ട് പോകാനായിട്ട് ടാക്സി എടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ 6 പേരുകളെ കൊണ്ട് വലിയൊരു ടാക്സി വേണം. അപ്പോൾ ഗ്രാബ് ആപ്പ് വഴി ഒരു ടാക്സി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാക്സി ഏരിയയിലോട്ട് പോവാണ്. ഓൾറെഡി ഇന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ MRT സ്റ്റേഷനിലിരിക്കുകയാണ്. ഇവിടുത്തെ മെട്രോ ആണ് MRT എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഹോട്ടലിൽ ഒരു 10 മിനിറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു മെട്രോ സ്റ്റേഷനിലോട്ട്. ഇവിടെ നമ്മളിനി ബോഗി സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ പോവാണ്. എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച ശേഷം പിന്നെ വന്നിട്ട് ഇന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി പോയി എന്തെങ്കിലും നല്ലോണം കഴിച്ച് പിന്നെ അവിടെ എന്തെങ്കിലും കുറച്ച് അവിടെ എന്തൊക്കെയോ കുറേ ഫുഡ് കോർട്ട് പോലെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഫസ്റ്റ്. അങ്ങനെ നമ്മൾ MRT ടിക്കറ്റ് അവിടെ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ 7-11 എന്നാണ് നമ്മൾ കാർഡ് എടുക്കുന്നത്. അങ്ങനെ എന്താ പറയുക, $10 പെർ ടിക്കറ്റാണ്. സോ അതിൽ $5 യൂസബിളും $5 കാർഡ് ഫീ ആയിട്ട്. അപ്പോൾ നമ്മൾ 6 tickets എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മൾ 2 സ്റ്റേഷനുകളിൽ വിടുന്നു ബോഗി സ്ട്രീറ്റിലോട്ട്.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫ്രം സിംഗപ്പൂർ. സിംഗപ്പൂരിൽ വന്നിട്ടുള്ള ഡേ ടു ആണ് ഇന്ന്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂം മാറി. ആ ഹോട്ടൽ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, മെർക്യൂറി ഹോട്ടലായിരുന്നു, പക്ഷേ അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മാറി ഹോളിഡേ ഇന്നിലോട്ട് വന്നു. ഇപ്പോൾ റൂം ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇനി ഇന്നത്തെ കാര്യങ്ങൾ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുങ്കോൽ ഏരിയയിലോട്ട് പോവുകയാണ്. നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. അവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഒരു 5 മിനിറ്റ്സ് ദൂരം നിന്ന് എം ആർ ടി എടുത്തിട്ട് ട്രെയിൻ എടുത്തിട്ട് 2 ട്രെയിൻ മാറിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഡേ വണ്ണിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിരുന്നു. അപ്പോൾ പുങ്കോൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേച്ചി താമസിക്കുന്നത്. അപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്നൊരു 5 മിനിറ്റ്സ് ദൂരയുടെ എം ആർ ടി എടുത്തിട്ട് അവിടെ നിന്ന് ഒരു ഫ്യൂ സ്റ്റേഷൻസ് ടൗൺ ആണ് പുങ്കോൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് 5 മിനിറ്റ്സ് ദൂരെയുള്ള ഫെറർ പാക്ക് എന്നുള്ള ഫെറർ പാർക്കുള്ള എം ആർ ടി സ്റ്റേഷനിലൂടെ നടക്കായിരുന്നു. അതൊരു മോളിലാണ്, മോളിൽ കണക്റ്റഡ് ആണ്, സിറ്റി സ്ക്വയർ മോൾ. നല്ല മോളാണ് കേട്ടോ, കുറേ ഈറ്റിംഗ് ഓപ്ഷൻ ഒക്കെ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണെങ്കിലും ഇവിടെ നമ്മുടെ കോക്കനട്ട് കെയിൻ എന്നൊരു സംഭവം കണ്ടപ്പോൾ അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കെയിൻ ജ്യൂസും കോക്കനട്ട് ജ്യൂസും കുറേ മിക്സപ്പ് ഒക്കെ ആയിട്ട്, അത് ജിഞ്ചർ കെയിൻ സംതിങ് ആണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നമുക്ക് $6 എന്തോ ഓർഡർ ഉള്ളതുകൊണ്ട് അവർ നമുക്കൊരു ഡക്കേ തന്നു, 2 ടോയ്. അയ്യോ, ഇതിന് ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നിൻ്റെ കണ്ണാടി അവിടെ പോയി. ഓക്കെ, മനസ്സിലാ. എന്നാ ഇതൊക്കെ ഉണ്ട്, കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ MRT സ്റ്റേഷനിലെത്തി. ഫെറർ പാർക്ക് സ്റ്റേഷനിൽ കയറിയിട്ട് പുങ്കോൽ എന്ന സ്ഥലത്തിലോട്ട് പോകേണ്ടത്. 3 മിനിറ്റ്സിൽ ട്രെയിൻ ഉണ്ട്. ഇവിടെയൊക്കെ വരും, ഇവിടെ ഹോങ്കോങ്, ഇപ്പോൾ തായ്വാനിൽ പോയപ്പോഴും ഒക്കെ ഈ മെട്രോ നെറ്റ്വർക്ക് ഭയങ്കര അടിപൊളിയാണ്. ട്രെയിൻസൊക്കെ കാണാൻ നല്ലതാണ്. കളർ കോർഡിനേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പേർപ്പിൾ ലൈനാണ്. അപ്പോൾ അവിടുത്തെ മാർക്കിംഗ് ഉണ്ട്. എന്തോ ഇത് കുറച്ചും കൂടെ പഴയതാണ് മെട്രോ സ്റ്റേഷനൊക്കെ. പക്ഷേ എന്തോ ഒരു അറിഞ്ഞൂടാ, ഒരു രസമുണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ. ഇതാണ് ട്രെയിൻ, ഇവിടുത്തെ മാപ്പ്, MRT മാപ്പ്. പല കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന പേർപ്പിൾ കളറാണ് നോർത്ത് ഈസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ പോകുന്നത് പുങ്കോലിലോട്ടാണ്. ഇപ്പോൾ ഉള്ളത് ഫെറർ പാർക്ക് എന്ന സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോയിട്ട് വി നീഡ് ടു ഗോ ടു പുങ്കോൽ. സോ ഓൾമോസ്റ്റ് 10 സ്റ്റേഷൻസ് ഉണ്ട്. MRT കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 സ്റ്റേഷൻ നേരത്തെ പറഞ്ഞത് പോലെ സീറ്റ് കിട്ടി. എല്ലാവരും അവിടെ ഇവിടെ ആയിട്ടിരിക്കുന്നത്. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, നിഷ അവിടെ ഉണ്ട്, ദിനീഷ് അവിടെ, അച്ഛനവിടെ ഉണ്ട്. അപ്പോൾ ഓടിച്ചാടി സീറ്റ് കിട്ടിയവർക്ക് ഓടിച്ചാടിയിരുന്നു. പക്ഷേ ഈ ട്രെയിനിൻ്റെ സീറ്റൊക്കെ ഭയങ്കര കളർഫുള്ളാണ്, പേർപ്പിൾ കളറാണ് സീറ്റ്. ഒന്നിപ്പോൾ പേർപ്പിൾ ലൈനിലെ സീറ്റ് പേർപ്പിളും പിന്നെ ഗ്രീൻ ലൈനിൻ്റെ ഗ്രീനും ആണോ, ഞാൻ നോട്ട് ചെയ്തിരുന്നില്ല. മേ ബി ആയിരിക്കും കേട്ടോ. ഇത് പേർപ്പിൾ ലൈനാണ് നോർത്ത് ഈസ്റ്റ് ലൈനിൽ പറഞ്ഞല്ലേ. കുറച്ച് നോയ്സിയാണ് കേട്ടോ, നമ്മൾ സാധാരണ മെട്രോണ്ട് പോലെയെല്ലാം നോയ്സിയാണ്. ആ ഡോറിൻ്റെ അവിടെ നമുക്ക് കാറ്റ് കിട്ടും. ചില ട്രെയിനിൽ ചില ലൈൻ, അതെനിക്കൊന്നും അത് അണ്ടർ പാസിൽ പോകുന്ന ലൈനാണെങ്കിൽ നല്ല കാറ്റ് കിട്ടും, നല്ല കാറ്റ് വരും. ഇതിലത്ര കാറ്റില്ല, ഇതിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. പൊങ്കോൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ ഇനി ഒരു ഇൻ്റർചേഞ്ച് ബസ് എടുക്കണം, 2 സ്റ്റോപ്പ് സംതിങ്. അപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഫെമിലിയർ ആയൊരു ഫീൽ. ഇവിടെ നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുള്ള സ്റ്റേഷനാണ് പണ്ട് വരുമ്പോൾ. നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സിസ്റ്റം അടിപൊളിയാണ്. കാരണം ഇടികൂടി ക്യൂ ഒന്നും നിൽക്കണ്ട. അപ്പോൾ ഓരോ ക്യൂവും സെപ്പറേറ്റ്ലി നമ്മൾ പോകുമ്പോൾ തന്നെ ബസ് നമ്പർ വെച്ചിട്ട് ഒരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് ഫോളോ ചെയ്താൽ തന്നെ ഓട്ടോ ആയിട്ട് ക്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ വന്നപ്പോൾ 381 ബസ്സിനുള്ള ക്യൂ നമ്മളിവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ബസ് ഇവിടെ കറക്റ്റായിട്ട് വരും. നമ്മൾ കയറിയപ്പോൾ ആരാണ് ആദ്യം വന്ന് ആ ഓർഡറിൽ തന്നെ പോകും. അടിപൊളി സിസ്റ്റമാണ് ബേസിക്കലി. പിന്നെ നമുക്കിവിടെ ചാരി കുറച്ചാൽ നിൽക്കാം, ഇരിക്കാം. സീറ്റില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിംഗപ്പൂർ എപ്പോഴും സിസ്റ്റത്തിന് ഭയങ്കര അഡ്വാൻസ്ഡ് ആയ സ്ഥലം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നമ്മൾ MRT ട്രെയിൻ ഇറങ്ങിയിട്ട് തൊട്ടപ്പം തന്നെയുള്ള ഇൻ്റർചേഞ്ച് ബസ്സിനുള്ള സമയത്ത് സ്ഥലത്താണ് ഇങ്ങനെ. ആക്ച്വലി ഇന്ന് നമ്മൾ ദുബായിലൊക്കെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂട്ടി നിൽക്കുന്ന കാണുമ്പോൾ അവിടെ ഒരു ക്യൂ എന്ന് പറഞ്ഞ സംഭവം എല്ലാ സ്ഥലത്തും ഇല്ലല്ലോ. ഇവിടെ ഭയങ്കര ക്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ക്യൂ നിൽക്കാത്ത നമ്മളിവിടെ വന്ന് പ്രോപ്പറായിട്ട് ക്യൂ നിന്നുകൊണ്ടിരിക്കുക. കേട്ടോ, അവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം ബസ്സിൽ കയറിയിട്ട് പോകാൻ 2 സ്റ്റോപ്പേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. പുറത്തൊരു മഴ പെയ്യാൻ പോകുന്ന ഒരു കാലാവസ്ഥയാണ്. ഇവിടെ എപ്പോഴും ഹ്യൂമിഡ് കാലാവസ്ഥയാണല്ലോ, കുറച്ചൊരു ചൂടുണ്ട്, പക്ഷെ ഒരു മൂടി കെട്ടിയിരിക്കുന്നുണ്ട്. ഇത് ഈ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ. അപ്പം നല്ല രസമുണ്ട് ഇവിടെ ഈ ഏരിയ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വിശക്കുന്ന ലഞ്ച് ടൈമായി, ചെല്ലുമ്പോൾ നമുക്ക് ലഞ്ച് കിട്ടും. ആ നമ്മൾ ബസ്സിൽ 2 സ്റ്റോപ്പിലാണല്ലോ ഇറങ്ങിയിട്ടിരുന്നത്, 2nd സ്റ്റോപ്പിൽ. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ,
അടുത്ത സ്റ്റോപ്പിൽ ആളിറങ്ങാനുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിർത്തുള്ളൂ. അപ്പോൾ ആളിറങ്ങാനുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് അവരെ ഇൻഡിക്കേറ്റ് ചെയ്യണമായിരുന്നു. നമ്മൾ അവിടെ ഇരുന്നു, അത് കഴിഞ്ഞിട്ട് ബസ് പോകുന്നുണ്ടല്ലോ. അവിടെ ഒരു ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പരിചയമുള്ള ആരും നിൽക്കണം. അത് ചേട്ടൻ്റെ ഉള്ളിട്ട് നമുക്ക് ഇവിടെ നിൽക്കരുത്, നമ്മൾ കൈ കാണിച്ചു ഹായ്. പിന്നെ അവസാനം പറഞ്ഞു നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ, എന്നിട്ട് ചേട്ടൻ ഈ സ്റ്റോപ്പ് വരെ നടന്നു വരുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പ് ആവാറായിട്ട് നമ്മൾ അവിടെ ഇരിക്കരുത്, അവിടെ നിന്ന് പുറത്തുനിന്നിട്ട് എണീക്കണി. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ഒരു സ്റ്റോപ്പ് എക്സ്ട്രാ പോയിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചേച്ചി താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റ് കോംപ്ലക്സിലെത്തി. ഭയങ്കര ഗ്രീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഏരിയ ആയിരുന്നു അത്. നമ്മൾ സാധാരണ മുന്നിലാണ് വന്നപ്പോൾ വേറെ ഏരിയയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പുതിയ സ്ഥലം കാണാനായിട്ട്. ലഞ്ച് ടൈമിലാണ് എത്തിയിട്ടുള്ളത്. എത്തിയപ്പോൾ കഴിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ചേച്ചിയാണെങ്കിൽ നല്ലൊരു അടിപൊളി കുക്കാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, ഒരു കറി ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, അങ്ങനെ നല്ലൊരു സദ്യ പോലെ തന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ട് ഫസ്റ്റ് ഡേ നമ്മുടെ ലഞ്ച് തന്നെ നല്ലവിടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു മഴയുണ്ടായിരുന്നു. എന്നാലും ചൂടിന് വലിയ കുറവൊന്നുമില്ല. ഇനി നമ്മൾ ചായ കുടിക്കാൻ പോലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് നടക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇറങ്ങിയപ്പോൾ നല്ല മഴ, കുറച്ച് നേരമായിട്ട് മഴ പെയ്യായിരുന്നു. അവരുടെ ബാൽക്കണിയിൽ നിന്ന് മഴ കാണാൻ നല്ല രസമായിരുന്നു. മഴ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ബസ്സിന് തിരിച്ച് പോകാൻ പോവുക. പക്ഷേ ഇവിടെ ആണെങ്കിലല്ലോ അവരുടെ അപ്പാർട്ട്മെൻറ്റ് ഇവിടെ വരെ നമുക്ക് മഴ നനയാതെ കവേർഡായിട്ട് വരാം. അപ്പോൾ അതുകൂടെയാണ് വരുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഓവർബ്രിഡ്ജ് നിൽക്കുക. മഴ പെയ്യുന്നതുകൊണ്ട് റോഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിട്ട് അങ്ങോട്ട് പോകണം. പോയിട്ട് നമ്മൾ ചായ കുടിക്കണം. ടോസ് ബോക്സിലാണ് പോകണമെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും കൂടെ പോകണത്. ഇത്ര ആൾക്കാരുണ്ട്, എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. ആ ഇതാണ് ചേച്ചി, പിന്നെ ഇത് ഞാൻ, പിന്നെ ഇതാണ് വൈഭവ്, ചേച്ചിയുടെ മോനാണ്. കൂടെ ഇരിക്കുന്നത് എൻ്റെ അച്ഛനാണ്. പിന്നെ ഇത് എൻ്റെ ബ്രദറാണ്. പിന്നെ ഇത് നിഷ, എൻ്റെ അമ്മ കൂടെ ഇരിക്കുന്നു. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അതാണ് വിഷ്. ബ്രെഡ് ടോക്കിൽ വന്നിരിക്കുകയാണ്. നോർമലി ഇവിടുത്തെ ടോസ് ബോക്സ് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ബ്രെഡ് ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേക്കറി പോലെ ഉണ്ടാവും. അവിടെ ബ്രെഡ് ഐറ്റംസ് കുറേ സംഭവങ്ങളാണുള്ളത്, ഡിഫറെൻറ്റ് വെറൈറ്റീസ്. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ടോസ് ബോക്സിൽ ഉണ്ടായിരുന്നില്ല, ഇന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാം. നമ്മൾ ട്രേയും ടോങ്ങും എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെടുക്കാൻ നോക്കാം. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ കുറച്ച് പേരുണ്ടല്ലോ, 6+8+9 ആൾക്കാരുണ്ടല്ലോ. നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു, ഇല്ലെങ്കിൽ പിന്നെ വന്നിട്ട് എടുക്കാമല്ലോ. അങ്ങനെ കണ്ടിട്ടെല്ലാം ഭയങ്കര യമ്മാണ്. ഇവിടുത്തെ ആ ഒരു ബ്രെഡിൻ്റെ എന്താ പറയുക, ബേക്ക് ചെയ്യുന്ന ഒരു അരോമ അല്ല, അത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ആണ്. ഇനി കായ ടോസ്റ്റ് കൂടി എടുക്കണം. എന്നിട്ട് കൂടെ പറ്റി അങ്ങനെ നമ്മൾ ടോസ് ബോക്സിൽ വന്നിട്ട് വീണ്ടും കായ അല്ല ബ്രെഡ് ടോക്ക് ഉണ്ടല്ലോ, അവിടുന്ന് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചേച്ചിയും ചേട്ടനും മോനും കൂടെ വന്നാൽ ഇനിയിപ്പോൾ 9 പേരായി. അപ്പോൾ നമ്മൾ 2-3 ടേബിളായിട്ടാണ് ഇരിക്കുന്നത്. അവരെല്ലാം ബാക്കിലിരിക്കുന്നത്, അവരെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കോഫി എടുത്ത്, ബാക്കി എല്ലാവരും ചായ എടുത്തത്. കുട്ടിക്ക് മൈലോ ഐസ് മൈലോ എന്ന് തന്നെ കുറേ സ്നാക്സ് എടുത്തിട്ടുണ്ട്. അവിടുന്ന് കഴിച്ചു നോക്കണം, കുടിക്കട്ടെ. വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞ മോളിലായിരുന്നു കേട്ടോ നമ്മുടെ എന്തായാലും പേര്, ടോസ് ബോക്സിലൊക്കെ പോയില്ലേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ പ്ലാൻ ഇന്നത്തെ ഇന്ന് ഈവനിങ് ഇന്നത്തെ എന്താ ഞാൻ പറയുന്നത്, ഇന്ന് ഹോൾ ഡേ ചേച്ചിയുടെ വീട്ടിൽ പോയി ലഞ്ച് കഴിഞ്ഞു, അവരായിട്ട് വന്നിട്ടാണ് ചായ കുടിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ഈവനിങ് ചെയ്യാൻ പോകുന്ന നമ്മൾ മേർലൈൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. മേർലൈൻ അറിയാലോ, സിംഗപ്പൂരിൻ്റെ ഐക്കൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന സംഭവമാണ് മേർലൈൻ. അപ്പോൾ അവിടെ നൈറ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലേസർ ഷോ ഉണ്ട്, മറീന ബേ സാൻസിൻ്റെ അവിടെ. അവിടെ നിന്നാണ് ലേസർ ഷോ. പക്ഷേ വ്യൂ ഇവിടുന്ന് കാണാൻ നല്ലതാണെന്ന് കേട്ടത്. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് MRT ട്രെയിൻ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് ടയർഡായിട്ടോ, കുറച്ച് ഹ്യൂമിഡാണ്. മഴ ഉണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടെങ്കിലും ഹ്യൂമിഡാണ്. അപ്പോൾ നമ്മളങ്ങനെ ഹ്യൂമിഡിറ്റി അത്ര യൂസ്ഡ് അല്ലല്ലോ, നമ്മുടെ ദുബായിലൊക്കെ ചുട്ടുപൊള്ളുന്ന ഒരു ചൂടല്ലേ. അപ്പോൾ എന്നിട്ട് എല്ലാവരും കുറച്ച് ടയർഡായി, ഞാനും കുറച്ച് ടയർഡായി. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് MRT അവിടേക്കും. നമ്മൾ MRT നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ധോബിഗഡ് എന്ന സ്റ്റേഷനിൽ ഇറങ്ങണ്ടായി. ഇനി എനിക്കൊരു 3 സ്റ്റേഷനും കൂടെ ഉണ്ട്. ഇപ്പോഴും പേർപ്പിൾ ലൈനാണ്. നേരത്തെ പറഞ്ഞ പോലെ പോയ പേർപ്പിൾ കളർ സീറ്റ് എനിക്കൊന്ന് പേർപ്പിൾ ലൈൻ്റെ ആണെന്ന് തന്നെ വിചാരിക്കുന്നത്. ഇതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര നോയ്സാണ് കേട്ടോ, ഭയങ്കര നോയ്സാണ് ഇവിടുത്തെ ട്രെയിനിന്.
ലൈക് നാട്ടിലെ ട്രെയിനിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്, ലൈക് ശബ്ദം കൊണ്ട് കേട്ടോ. അത്ര കാലിയൊന്നുമല്ല, അല്ല അത്ര കാലിയാണ്, സീറ്റൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി. അപ്പം നമ്മൾ ഇനി പോകുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്, ലേസർ ഷോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മഴയില്ല എന്ന് വിചാരിക്കും, മഴ നിന്നായിരുന്നു, ഇനി മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ രാത്രിയായപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ബ്യൂട്ടിഫുൾ മറീന ബേ സാൻഡ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മേർ ലൈൻ പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് താഴെ മേർ ലൈൻ കാണാം. പിന്നെ ഈ ഏരിയ മൊത്തത്തിലുള്ള ബ്യൂട്ടിഫുൾ ആണ്. ഇവിടുന്ന് കാണാൻ പറ്റുന്ന സാധനങ്ങൾ, ഫസ്റ്റ് മേർ ലൈൻ, ബ്യൂട്ടിഫുള്ളി ലിറ്റപ്പായിട്ടുള്ള മറീന ബേ സാൻഡ്സ്, പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ പേരെന്താ, ലോട്ടസ് ബിൽഡിംഗ് എന്തുവാണ് അതിൻ്റെ പേര്, അതിൻ്റെ അപ്പുറത്ത് സിംഗപ്പൂർ ഫ്ലൈ, ആ റൗണ്ടിൽ നമ്മൾ കാണുന്ന സിംഗപ്പൂർ ഫ്ലൈ. പിന്നെ ഇവിടുത്തെ ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള കുറേ ഹോട്ടൽസാണ്, നമ്മുടെ മാൻഡറിൻ ഓറിയൻ്റൽ പിന്നെ പെനിൻസുല ഹോട്ടൽ, കോൺട്രേഡ് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ കുറേ ഹോട്ടൽസ് കാണും, കുറേ ബിൽഡിങ്സ് കാണും. അങ്ങനെ നൈറ്റിൽ ഒരുപാട് കളേഴ്സും, അപ്പോൾ വെതറും നല്ലത്, ഒരു ചെറിയ കാറ്റ് വരുന്നുണ്ട്, ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്, എന്താ പറയുക, ഒരു കുറേ അവിടെ കുറച്ച് പാർട്ടി വൈബ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആണ് ഈ സമയത്ത് ഇത് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നടന്ന് താഴെ മേർ ലൈൻ്റെ അങ്ങോട്ട് പോവാം, എന്നിട്ട് നമുക്ക് അടുത്തൊന്ന് കാണാം. അപ്പോൾ നമ്മൾ നടന്ന് നടന്നിങ്ങനെ ക്ഷീണിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കാനൊരു സ്ഥലമുണ്ട്, അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ മഴ ചാരിത്തുടങ്ങി, കുറച്ച് വെള്ളമൊക്കെ ആയിട്ടിരിക്കുക. പക്ഷേ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ഇസ് വീണ്ടും ആ മാഗ്നിഫിസൻ്റ് ആയ ഒരു ഐക്കോണിക് മറീന ബേ സാൻഡ്സും, പിന്നെ മേർ ലൈനും, പിന്നെ ഇവിടുത്തെ ഈ നൈറ്റ് വൈബും, പിന്നെ അവിടെ ദൂരെ ഫ്ലയറൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ സിംഗപ്പൂർ വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് കണ്ട സംഭവം എന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യമായിട്ട് നമ്മളൊരു ടൂറിസ്റ്റ് ബ്രോഷറോ സിംഗപ്പൂരിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന സമയമാണ് മേർ ലൈൻ എന്ന് പറഞ്ഞിട്ട്. മേർ ലൈൻ എന്ന് പറഞ്ഞ സ്റ്റാച്യുണ്ട്, ഇത് പേര് പറയുന്ന പോലെ തന്നെ അത് ലൈൻ അപ്പർ ബോഡി ഒരു സിംഹത്തിൻ്റെ, ലൈനും ലോ ബോഡി ഒരു മേർമെയ്ഡിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിന് കുറച്ച് വെള്ളം വരുന്നൊരു സംഭവം. അപ്പോൾ ആ മേർ ലൈനാണ് ഒരു ഐക്കോണിക് സ്റ്റാച്യു. അപ്പോൾ എന്തായാലും വരിക ഫോട്ടോ എടുക്കാനൊക്കെയാണ്. ഇപ്പോൾ രാത്രി ഏതാണ്, നമുക്ക് അത്ര പിക്ചേഴ്സ് കിട്ടില്ലായിരിക്കും, പക്ഷേ രാത്രിയിലെ വ്യൂ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്താ പറയുക, ഈ കളേഴ്സും ഭയങ്കര കുറേ, എല്ലാ ബിൽഡിങ്ങും വെൽ ലിറ്റപ്പായിട്ട് എല്ലാം കൂടെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എനിക്കൊന്ന് ഒരു ലേസർ ഷോ ഉണ്ടെന്നാണ് പറഞ്ഞത് മറീന ബേ സാൻഡ്സിലോട്ട്. അപ്പോൾ അത് ഇനി 9:15 എങ്ങാണ്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ 8:50 ഒക്കെ ആയി. 9:15 എന്നത് 20 മിനിറ്റ്സിൽ എങ്ങാനും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് നമ്മുടെ ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് വന്നിരുന്നത്, ക്ഷീണമൊക്കെ മാറി ഇതൊക്കെ കണ്ടിട്ട് ഹാപ്പി ഹാപ്പി. ഇന്നത്തെ കറക്കം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ രാത്രി 12 മണിയായി. നമ്മൾ റൂം മാറിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ രാവിലെ റൂം ഷിഫ്റ്റ് ചെയ്തിട്ട് റിസപ്ഷനിൽ ലഗേജ് കൊടുത്തിട്ടാണ് പോയിരുന്നത്. ഇപ്പോൾ റൂമിലോട്ട് വന്നു. എന്നിട്ട് എന്താ പറയുക, ഇവിടുത്തെ റൂംസിനൊക്കെ സ്പേസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ആ സ്പേസ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് സിംഗപ്പൂർ റൂംസിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ റൂം ഇസ് നൈസ്, പക്ഷേ ആ സ്പേസ് കുറച്ച് കുറവാണ്. എന്നിട്ട് വന്നു, ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ്നപ്പ് ചെയ്തിട്ട് ഉറങ്ങണം. ഇനി അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ കാണാം, നാളെ രാവിലെ എണീറ്റ് നാളെ പുതിയൊരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. നൈറ്റ്.